أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഇൻഷാ അല്ലാ ഒരു 144 തവണ ഈ രണ്ട് വചനങ്ങളും വരുന്ന ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഒന്ന് ഓതി തീർക്കാൻ നിയ്യത്ത് ചെയ്യേ. നമുക്ക് ആത്മീയമായ എല്ലാ വിജയവും ഉണ്ടാകട്ടെ. ഹൃദയത്തിന്റെ സന്തോഷം അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. തടിയുടെ ക്ഷീണവും അസ്വസ്ഥതയും പ്രയാസങ്ങളും ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നീങ്ങിക്കിട്ടട്ടെ. എല്ലാ അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും വിഷമങ്ങളും സങ്കടങ്ങളും ടെൻഷനുകളും ടെൻഷന് കാരണമാകുന്ന കാര്യങ്ങളും അതിൽ നിന്നൊക്കെ അള്ളാഹു ഈ വചനത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഒരു മോചനം നൽകണമെന്ന ആ ഒരു നിയ്യത്തോടുകൂടെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ശ്രദ്ധിക്കേ, നിങ്ങൾ ഒന്ന് മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യേ. ഒരു 144 തവണ ഇൻഷാ അല്ലാ ഈ വചനം ഒന്ന് ഓതി തീർക്കണം. അള്ളാഹു അതിനൊരു തൗഫീക്ക് നമുക്ക് നൽകട്ടെ. അള്ളാഹു അതിനൊരു തൗഫീക്ക് നമുക്ക് നൽകട്ടെ. അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. അത് നിസ്സാരമാണെന്നാരും വിചാരിക്കണ്ട, അത് നിസ്സാരമാണെന്നാരും വിചാരിക്കണ്ട. അത് നമുക്ക് വലിയ മുതൽക്കൂട്ടാകും. പ്രത്യേകം എടുത്തു പറഞ്ഞ രണ്ടായത്തുകൾ ഇൻഷാ അല്ലാ. എത്ര തവണയാ പറഞ്ഞത്? 144 തവണ ഒരാഴ്ച കൊണ്ട്. അൽഹംദുലില്ലാഹ്, അതൊക്കെ ഒരു മുതൽക്കൂട്ടാകും തീർച്ചയായും. അങ്ങനെ അള്ളാഹും അള്ളാഹിന്റെ റസൂലും നമ്മളോട് പ്രത്യേകം പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് നമ്മളിങ്ങനെ കേട്ട് അതിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് എന്തായാലും എനിക്കൊരു ഗുണം കിട്ടുന്നുള്ള വിശ്വാസത്തോടെ ഇൻഷാ അല്ലാ നമ്മളത് ചെയ്താൽ എങ്ങനെ നമ്മളെ റബ്ബ് നമ്മളെ പരിഗണിക്കാതിരിക്കും? എങ്ങനെ അതിൻ്റെ ഫലം നമുക്ക് കിട്ടാതിരിക്കും? അപ്പൊ ഇൻഷാ അല്ലാ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഒരു തവണ നമ്മളെല്ലാവരും ഒന്നിച്ച് ഇൻഷാ അല്ലാ ആ വചനങ്ങളൊന്ന് ഓതുക. മുഅ്മിനീങ്ങളെ, 10,000-ക്കണക്കിന് ആളുകൾ അൽഹംദുലില്ലാ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അനവധി ആളുകൾ കണ്ടുകൊണ്ടിരിക്കും. എല്ലാവരും ഇതിൽ പങ്കാളികളാവണം. ഷെയ്ത്താൻ അനുവദിക്കൂല കേട്ടോ, കാരണം ഷെയ്ത്താൻ ഇത് സഹിക്കാൻ കഴിയൂല. എങ്ങനെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പൊല്ലാപ്പും തിരക്കും കാര്യങ്ങളും അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കി ഇതിൽ നിന്ന് നമ്മൾ വ്യതിചലിപ്പിക്കാൻ അവൻ ശ്രമിക്കും. കാരണം ഇതൊക്കെ അങ്ങനെ കേട്ടുപോയാൽ ആ കയറിൽ നമ്മൾ പിടിച്ചാൽ മതി, രക്ഷപ്പെടാൻ അത് മതിയാകും. അപ്പോൾ പരമാവധി നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ ശപഥം ചെയ്ത അവൻ ഈ വഴി നമുക്ക് തടയും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഒരു 144 തവണ അടുത്ത ശനിയാഴ്ച 2 മണിയാകുമ്പോഴത്തേക്ക് അതൊന്ന് ചൊല്ലി തീർക്കാൻ നമ്മൾ ശപഥം ചെയ്യുക. അതത്ര ഭാരിച്ചൊരു ഉത്തരവാദിത്വമൊന്നുമില്ല, അതത്ര വലിയ പ്രയാസമുള്ളൊരു സംഗതിയൊന്നുമില്ല. ഒന്ന് മെനക്കെട്ടാൽ അതൊക്കെ ഒരു ലളിതത്തോടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ നിർവൃതിയോടെ ചെയ്തു തീർക്കാൻ കഴിയും. അതൊക്കെ കഴിയാന്നുള്ള ഒരു ഭാഗ്യം കൂടിയാണ്. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അസ്ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ഓതാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചോദനേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا وأخطأنا ഫിറീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അതിൻ്റെ പറക്കത്ത് കൊണ്ട് ഹൈറായ നിലയിൽ ഒരു 144 തവണയെങ്കിലും അതൊന്ന് അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് ചൊല്ലി തീർക്കാനുള്ളൊരു സൗഭാഗ്യം നമുക്ക് തരട്ടെ. അതൊന്നും എല്ലാവർക്കും കഴിയൂല, അവൻ പറഞ്ഞുതരാം. ഷെയ്ത്താൻ്റെ പിടുത്തുള്ള ആളുകൾക്ക് അങ്ങനെയൊക്കെ ചെല്ലണമെന്നൊക്കെ ഉണ്ടെങ്കിലും അണ്ടാവൂല, അണ്ടാവൂല.
പിന്നെ നമ്മൾ ജിഹാദ് ചെയ്യണം. ജിഹാദ് ചെയ്തിട്ട് അതങ്ങനെ ചെല്ലുന്നതിനനുസരിച്ച് പിന്നെ ഷെയ്ത്താൻ്റെ പിടുത്തം അങ്ങനെ വിട്ടുപോകും, പിന്നെ നമ്മളെ പിടിക്കാൻ അവന് കഴിയൂല. അങ്ങനെ അവൻ പിടിച്ചോട്ടെ എന്ന് കരുതി നമ്മളൊന്നുമല്ലാതെ നിസ്സഹായരായി നിന്ന് കൊടുത്താൽ അവൻ്റെ ഊക്ക് കൂടും, അവൻ്റെ ഊക്കും ശക്തിയും കൂടും. നമ്മളിതൊരു ജിഹാദായി ഏറ്റെടുക്കണം. നമ്മൾ അതിനായി ഒന്ന് ഒരുങ്ങിയിരിക്കണം. അത് 144 തവണ ഒന്നിച്ചെന്നെ ചൊല്ലി തീർക്കണം എന്നില്ലല്ലോ. അല്പാൽപ്പായി സൗകര്യം പോലെ ദിവസം തന്നെ 2, 3, 4, 5 വട്ടക്കായിട്ട് അങ്ങനെ നമുക്ക് ഒരല്പസമയം അതിനു വേണ്ടി ചെലവഴിച്ച് അങ്ങനെയൊക്കെ ചൊല്ലി തീർക്കാലോ. പ്രശ്നെ ഇതൊക്കെ അല്ലാഹു വല്യ മുതൽക്കൂട്ടാക്കി തരട്ടെ. بسم الله الرحمن الرحيم